അച്ചുവിന്റെ ക്ലാസ്സൊക്കെ ആനക്കാരുടെ പരിപാടിയാണ്. ഒരുപാട് കുട്ടികളെ മാഷ് കുളിപ്പിച്ചക്കണ് അങ്ങനെ പടച്ചോനെ. അസ്സലാമലൈക്കും പൊന്നാനച്ച മാണിക്ക കല്ലാളെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊക്കെ ആദ്യം കണ്ട മാണിക്ക കല്ലാള് പുതലാളാണെങ്കില് എത്താ മുത്താളെ വർത്താനം. സുഖല്ലേ കൽപ്പാളങ്ങൾക്ക് എല്ലാവർക്കും റാഹത്തല്ലേ. അപ്പോ എന്താ പറയാന്ന് വെച്ചു കഴിഞ്ഞാല് ഇന്ന് നമ്മള് ഒരു ചെറിയൊരു പണി കൊടുക്കാനുള്ള പരിപാടിയാണ്. പണി റിച്ചൂനൊരു പണി കൊടുക്കാണ്. കാരണം ഒരുപാട് ആൾക്കാരെ റിച്ചൂൻ എന്താ പണി കൊടുക്കില്ല അങ്ങോട്ട് ഇങ്ങോട്ട് കയറാണ്ട് ഡയറി ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എന്റെ ബാഗ് കിട്ടിയിരുന്നു അതൊക്കെ ഇന്ന് നേരെ ഓരോ സ്കൂൾക്കാണ് പോകുന്നത്. ഓന്റെ സ്കൂളിൽ പോയി കണ്ട് ഓനക്ക് അവിടുന്നില്ല പണിയാണ് കൊടുക്കണത്. അരിയേ ഇവിടെ വാടി ഇവിടെ ഈ പെണ്ണെന്താ ഇങ്ങനെ. ചെറുപ്പം തൊട്ടേ എൽ കെ ജി തൊട്ടേ ഉള്ളതാണ്. അപ്പൊ ഒരു തൊയിലം കൊണ്ട ഒരു തൊയിലം കൊണ്ട തുപ്പി അഞ്ച് ചുണ്ടിരിയാ കുത്തും. അപ്പൊ എന്താ സംഭവം അപ്പോ ഞാൻ വണ്ടിയിലിരിക്കും ജെസ്സി വല്ല കൊണ്ടുവരാൻ പോവും. അതല്ല ഞാൻ ഇവിടെ ക്യാമറ പിടിച്ച ഒരാളാണ്. അല്ലല്ല ഞാൻ വല്ലതിന് പിടിച്ചോണ്ട് പിന്നെ ഞാൻ കാണാതായിക്കൊണ്ട് എന്റെ മാഷ് കുളിപ്പിച്ചിട്ട് വന്നതാണെന്ന് പറയാ. ഇത് പഠിച്ചില്ല മറ്റില്ല മറിച്ചില്ല പറഞ്ഞു തള്ളിക്കോ. ഓക്കെ എന്നിട്ട് വണ്ടിയിലിട്ടിട്ട് നമുക്ക് പൊരിഞ്ഞ് ചീത്തങ്ങട്ട് പറയാം കേട്ടാ. ഓക്കെ സെറ്റ് എന്ന പോലെ കേസ് ആരും സ്കോർ ചെയ്യാതെ കാണാം മുത്താളെ. ഞമ്മളെ എന്തൊക്കെ നിങ്ങളോട് 1500 കടം ചോദിച്ചിക്കല്ലോ ആണോ. പിന്നെ ഞങ്ങൾ ജയിക്കും ഷെയർ. നിങ്ങൾ കമന്റ് ഇടുന്നില്ല കേട്ടോ. കമന്റ് ഇടുന്നില്ലല്ലോ. ഞാൻ കമന്റ് കേട്ടോ നിങ്ങളെ. പിന്നെ ഇന്ന് ഞാൻ നോക്കൂ എനിക്ക് ഒഴിവ് കിട്ടാത്തോണ്ടായിരുന്നു ഞാൻ നോക്കാഞ്ഞ്. എല്ലാവർക്കും മറുപടി നമ്മൾ തട്ടോ. എന്നാ നമുക്ക് പിന്നെ അയറിയ പോവാ നമുക്ക്. ഓക്കെ അങ്ങനെ നമ്മള് അരിക്കണ്ടമ്പാക്കി എത്തിട്ടോ. അരിക്കണ്ടമ്പാക്കി എത്തിയാണ്ട് ഇതാക്കണ നേരെ കൃഷ്ണ യു പി സ്കൂൾക്ക് നമ്മള് ഇങ്ങനെ കയറുകയാണ്. ക്യാമറ നല്ല അളകണുണ്ടല്ലേ. എന്താ പറയാ ക്യാമറാമാൻ ക്യാമറ വുമൺ ഞാനാണ്. അതുകൊണ്ടാണ് അളകണത്. എല്ലാവരും എപ്പോഴാണ് ആ ക്ലാസ് വിടുന്നത്. മാഷപ്പ് കുട്ടാരും പാടില്ല. ചെറുക്കനെ പോയാണ് മാഷത്ത് പോയാണ്ട് വിട്ടിട്ട് മതി. റിച്ചുവിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മാണിക്ക കല്ലാള് പുഗ്ഗനാളുണ്ട്. അല്ലാത്ത ജാതി കുട്ടികളാട്ടാ. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മാഷോട് ചോദിച്ചു. ആദ്യം തന്നെ ചോദിച്ചത് ഞാൻ കുറച്ച് ചോറ് ചോദിച്ചു. ചോറ് ചോദിച്ചപ്പോ പറഞ്ഞാൽ നല്ല കപ്സ് ഉണ്ട് കാരണം. അപ്പൊ പക്ഷെ വേറെ ലെവൽ എന്ന് പറയും. ഇവിടെ കൃഷ്ണ യു പി സ്കൂൾ എന്ന് പറഞ്ഞാല് ഇവിടെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് തല്ലാണ്. എന്താ മക്കളെ ഓർത്താനും സുഖമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അടിച്ചു പൊട്ടിച്ചു. അപ്പൊ ഈ ഈ സ്കൂളില് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ വേറെ ലെവലാണ്. എന്തായാലും ഷള്ളക്കാ നമുക്ക് റിച്ചിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് കളി വേറെ ലെവലാക്കി പിടിക്കും. പിന്നെന്താ യൂട്യൂബിലിടാതെ
കുട്ടിയാള് കൂടിയിട്ട് അവിടെ കൃഷ്ണ യു പി സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു ലെവലാണ്. ഒന്ന് കണ്ടോളെ, നല്ല അടിപൊളി ഒരു സ്കൂളാട്ട. ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. ഇഷ്ടം പറയൂ, ഇപ്പൊ ചോറിന് കുട്ടികൾ ചോറ് വെച്ചങ്ങള് ചൂന്റെ ക്ലാസ്സൊക്കെ ആനക്കാരുടെ പരിപാടിയാണ്. ഒരുപാട് കുട്ടികളാണ്, എന്താ അറിയില്ല, പോയി നോക്കട്ടെ, എന്താവുന്നൊന്നും അറിയില്ല. ഒച്ചയും പുളിയാണ് മെയിൻ ആയിട്ട് ഇവിടെ. അങ്ങനെ റിച്ചുവിനെ കിട്ടിയിട്ടുണ്ട്. റിച്ചുവിന്റെ എന്റെ മാഷ് കുളിപ്പിച്ചിട്ട് വന്നതാണ് ഞങ്ങള്. എന്റെ മാഷ് കുളിപ്പിച്ചിട്ട് അങ്ങനെ ഇല്ലല്ലല്ല, തൻവീർ മാഷ് കുളിച്ചിട്ട് വന്നതാണ് ഞങ്ങള്. തൻവീർ മാഷ് നിങ്ങളൊക്കെ ഓന്റെ ക്ലാസ്സിലല്ലേ? ഓ പഠിച്ചല്ലോ. വെറും കളി മാത്രമുള്ളോ നീ? ഇതിൽ ഏറ്റവും നല്ല കുട്ടി ഇവളാണെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല അടിപൊളി ചിത്രം. നീ ഇത് വരച്ചതാ? നീ കളർ ചെയ്യാ മാത്രം. ഏയ് പൊളിച്ചടുക്കിക്കണ് റിച്ചോ. ഓഫീസ് റൂം. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, തൻവീർ മാഷ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇജ് പഠിച്ചിട്ടില്ല അറിയാണ്ട്. ഒന്നല്ല ഒന്നല്ല അല്ല അല്ല, തൻവീർ സാറ് വിളിച്ചിട്ട് വന്നാണ്. അല്ല എന്താ ചോറിന് കൂട്ടാം? നല്ല കപ്സാ പടച്ചോണേ നിങ്ങക്ക്. അല്ല അപ്പൊ ഈ സ്കൂളിൽ നിന്ന് പോകാനുള്ള പരിപാടിയല്ല? അല്ല കപ്സിൽ നിന്ന് നിൽക്കാനുള്ള പരിപാടിയാ? ആ കൊറവല്ലടാ. എന്താ റിച്ചോ പ്രശ്നം? എന്താ മാസ്ക് ഒക്കെ ഇട്ടാണ്ട് നിക്കണേ? എല്ലാരും ഉണ്ടല്ലോ റിച്ചോ. പോരെ നല്ല കപ്സയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ കൊടുക്കണല്ലോ കേട്ടാ. എല്ലാ തരം ഫുഡും ഉണ്ട്. അതേപോലെ സംസ്കൃതം, USS എല്ലാത്തിനും സ്കോളർഷിപ്പ് ഇവിടെ ഫസ്റ്റ് കിട്ടിയത് നമ്മളെ കൃഷ്ണ യു പി സ്കൂളിനാണ് കിട്ടിയത്. തന്നൂർ മാഷേ ഞാൻ പോയാലോ, ഒരുപാട് സന്തോഷമായി. അപ്പോ ഇനിയും ഇത് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നിനക്കെന്തെങ്കിലും പറയാണ്ടോ? നീ ശില്പിയ പോട്ടെ. നമ്മക്ക് നമ്മക്ക് ചെറുപ്പത്തിൽ ഇവിടെ വന്ന് സ്കൂളാണ് അറിയുന്നത്. ഇതൊക്കെ ഭാഷമാരാണ്. അതെ അതെ അതാണ് വേണ്ടത്. രാജ്യമാശൊക്കെ നമ്മളെ ആൾക്കാരാണ്. ഇന്ന് ചേക്കാടി കൊടുത്താ നമ്മള് മാണിക്കാണ്. റിച്ചുരാക ശൈവേണ ഇരിക്കട്ടെ. ഞങ്ങള് പോട്ടാ. നീ സ്കൂളിൽ പോയാണ്ട് ഓനെ പൊക്കിട്ടുണ്ട്. കുട്ടികളെ നായിച്ചാണ്ട് പൊതിഞ്ഞാ പിന്നെ നമ്മളെന്താ കാട്ടിന് പോന്നാരോ മക്കളെ. റാങ്കും പോയി ഒക്കെ പോയി ആകതായി. എന്നാലും സ്കൂളിൽ പോയപ്പോ കൊറേ പിന്നെ മാഷന്മാരെയും കുട്ടികളൊക്കെ കണ്ട് ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ഞാനാ ചെറു ചെറുപയറും ചോറുവാണെങ്കിൽ അപ്പഴത്തുന്നില്ല. പക്ഷെ കപ്സ വേറെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സ്കൂളെന്ന് പറഞ്ഞാൽ തന്നെ വേറെ ലെവലാട്ടോ കൃഷ്ണ യു പി സ്കൂളേ. അപ്പൊ എന്തായാലും ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ഇവന് കുന്നൂരിയ കുഞ്ഞാത്തൂരക്കാരന്മാര് ഇവന് ആ പ്രാങ്ക് ഞങ്ങള് വന്നപ്പോ തന്നെ ക്യാമറ ഇതൊക്കെ പാടെ പിടിച്ചു വന്നപ്പോ തന്നെ എന്ത് എന്ത് എന്താ ക്യാമറ ബാബു വന്നിട്ടില്ല. പിന്നെ
നേരെ ലിനൂര് സ്കൂളിലോട്ട് വരാം. അത് വേഗം കരയും ചെയ്തോളൂ. അല്ല ഇപ്പൊ ഊട്ടി കരയിപ്പിച്ചൊന്നും വേണ്ട, ജസ്റ്റ് എടുക്കാൻ എന്ത് പറയ, ഞാൻ കേട്ടില്ല. ഓളെ പള്ളിയിൽ കുട്ടിണ്ട് എത്ര കേസ്? ഇതാണ് ഓളെ പള്ളിയിലത്തെ കുട്ടി. ആ ആകെ ആ കുട്ടികള് മൊത്തം അങ്ങോട്ട് പൊതിഞ്ഞിട്ടേ. ജസ്റ്റ് ഫസ്റ്റ് ആയിട്ട് എങ്ങനെ അനുഭവം കൊടുക്ക്? നമ്മക്ക് പിന്നെ അനുഭവം ഒരുപാട് ഭയങ്കര ഇഷ്ടായി തന്നെ. പുളിച്ചിയാണല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും പാടെ പുളിച്ചാ കയറി. ആൽ പുളിച്ചി അന്നാ വേണ്ട, വെറുതെ പച്ച പാവാണ്. വയറ്റുന്ന് പോയ മാതിരി വെച്ചത് മുത്ത് അല്ലേ. ഇത്രയും കുട്ടികളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല പുളിയല്ല, അതങ്ങൾ അടുത്ത സ്കൂൾ ചാറ്റാട്ടിന് ബാക്കി. അല്ല റിച്ച ഇജ് പിന്നെ വല്ല പഠിച്ചിട്ടുണ്ടെന്നിട്ട്? സ്റ്റാറാണെന്നല്ലേ മനസ്സിലായി സ്കൂളില്. നമ്മളെ ഗവൺമെന്റ് പിന്നെ ഹൗസ് സ്കൂള് എന്ന് പറഞ്ഞ സത്യം പറട്ടോ, കാരണം അവിടുത്തെ ഭക്ഷണല്ലേ. അപ്പൊ ഏതായാലും ഇനി അടുത്ത് കഴിഞ്ഞ് നമ്മളെ ഉണ്ണിമോളത്തേക്കാ പോണത്. അവിടെ ഒന്ന് പോയി നോക്കുക. എന്ത് മനുഷ്യന്മാരെ കൊലയിക്കണല്ലോ തൊലിച്ചു ചേച്ചി. അങ്ങനെ ലിനുവിന്റെ ഹൗസ് സ്കൂളിലോട്ട് ഇതാ കയറി പോണത്. ഓളൊന്ന് പറ്റിച്ചാ പറ്റുമെന്നുള്ളത് നോട്ടാണ് ഇനി അടുത്തത്. ഹായ് മാഷേ, പണ്ടത്തെ എല്ലാ ചെറുക്കന്മാരും ഉണ്ടല്ലോ. ആരുമില്ലല്ലോ. ജെസ്സി അറിഞ്ഞിട്ടുണ്ട് എന്റെ മാഷ് വിളിച്ചിട്ട് വന്നാണ്. ഇങ്ങോട്ട് എത്തും മാത്രം ചെല്ല്. എന്റെ മാഷ വിളിച്ചാണ്. ഇങ്ങോട്ട് പോരെ, ജന്തുതൊക്കെ കാട്ടി കൂട്ടിക്കണ ഇവിടെ. ഞാനവിടെ 22 ദിവസം വന്നു മാണിക്കല്ലേ. പറയാങ്കൊന്നല്ല കുട്ടിയാങ്കൊന്നല്ലേ മാഷെത്തിച്ചെന്നുവാ. ഭാഷ എത്തിയല്ലേ, ടീച്ചർ എത്തിയല്ലേ, അതിന് വെച്ച് കാര്യങ്ങള്.
കണ്ണാടി കൊട്ടു പോ, കണ്ണാടി കൊട്ടു. എന്നാ പോയിക്കോളി, മാഷന്മാര് വരുമ്പോ വടി അടിച്ചാ. എന്തോ നാടേജ് മാസത്തില്ലേ, ഓളെ ബാഗ് എടുത്ത് കൊണ്ടു ഓളെ വീട്ട്. ഞാൻ പോരാ, ആവട്ടിയാരടാ. അപ്പൊ നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടോ? ഇജ്ജും ഉണ്ടാവും. ഒരക്ഷരം പഠിച്ചാ നിക്കോള്, വളകിട്ടോ. എന്താ സംഭവം? എന്താ നോട്ട്? പ്രേങ്കൊന്നല്ല, ക്ലാസ് പറഞ്ഞു. പ്രേങ്കല്ല, കൈ കൊടുക്കോ. എന്താണ് ലിനോ ഹുസൈൻ സാറ്? ഇല്ല, ഹുസൈൻ സാറ്, ഹുസൈൻ സാറ് വിളിച്ചു. പ്രേങ്കാണെന്നോത്താണ്? ഹുസൈൻ സാറ് വിളിച്ചിട്ട് അങ്ങോട്ട് വന്നിക്കണ്. പഠിച്ചു പറഞ്ഞതല്ലേ ഇതൊക്കെ? ഒന്ന് പഠിച്ചുകൂടെ എനിക്ക് അവിടെ നിട്ടിട്ട് ആ കുട്ടി അപ്പൊ അങ്ങനെ നടക്കണത്. ആ എസ കുട്ടിയൊക്കെ എന്ത് നല്ല തീരാ പഠിച്ചത്? അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ചാത്തല്ല പറഞ്ഞത്, നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നാ സാറ് പറഞ്ഞത്. ആക്കിയിട്ടില്ല. എന്നിട്ട് വളരെ കള്ളക്കരച്ചിലും ഉണ്ടാവും. ഏത് നേരം? അപ്പൊ നീനു ഒന്ന് ഒന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്താ വരാൻ പോണത്? കടക്കണേ.
ഓളെ ഞാനും ഉമ്മയും പറയണ്ട് ഇച്ച് പറയേണ്ട ആവശ്യമില്ല. ചെലപ്പോ നീച്ചാണ്ട് അപ്പൊ ഞാൻ അന്നത്തെ അച്ചാണ്ട് അവുമ്പാണ് നോക്കാൻ നിക്കണ്ട. അടി വാങ്ങാൻ നിക്കണ്ട ചിട്ടോ, വെറുതെ നോക്കാൻ നിക്കണ്ട. നിന്നെ ഒപ്പാനോട്ട് നീച്ച ഒപ്പാനോട്ട് നീ നോട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോണ്ടിട്ടോ. ഏ അത് ഇപ്പോഴാണ് വേണ്ട വേണ്ട, ഒന്നും കാട്ടില്ല. കിട്ടണ വായിക്കോ, അനക്കില്ല പ്രയാങ്കിച്ചോണ്ടല്ലേ. അങ്ങോട്ടേക്കോ എന്നിട്ട് പോയി അവളെ സമാധാനപ്പെടുത്തിക്കാം. പ്രയാങ്കും അല്ല ഒന്നും അല്ല, ലീലുവിന്റെ അടുത്തൊക്കെ ഞങ്ങൾ പ്രയാങ്കിന് എന്തായാലും പോരാ, കാരണം ഓളോട് എന്തേലും പറഞ്ഞ ഓള് പിന്നെ കരയും ചെയ്യും. അയറി വണ്ടിക്കണ്, എന്താ അയറി എന്നെ കാട്ടി, അന്നെന്താ കാട്ടി അയറിയ അയറി കാട്ടൊക്കെ. ഞങ്ങളെ കുട്ടി ലീനുവാണ്. ഇജല്ല കുട്ടി ഇഞ്ച റിച്ചോടെ 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 ഈ പെണ്ണിനോട് ഈ പെണ്ണിനോട് ഇജ ഞങ്ങളെ കുട്ടിയല്ലാതെ പറയാൻ പറ്റില്ല. അപ്പൊ മതി മതി ലിനു, അന്ന പ്രയാങ്ക് ചെയ്തിട്ടില്ല ഒന്നുമില്ല, നോട്ടെന്താ കംപ്ലീറ്റ് ചെയ്യാത്തത് മാത്രം ചോദിച്ചിട്ടുള്ളൂ, അല്ല എന്നെ ചീത്തനട്ടില്ല ഇജ്ജനെ പിന്നെ കാരണം ചെയ്തിട്ടോ. ശവ കൊണ്ടന്ന റിച്ചു അല്ലോ കിട്ടിയത്. ഇന്ത് റിച്ചു ആണെങ്കിൽ എല്ലാരും അടിയും കാര്യങ്ങളും വാങ്ങിക്കാൻ വേണ്ടി ഒരു പാവം. നിങ്ങൾ എന്തേ പറയുന്നത് ലീനു പച്ചപ്പാവണ്, ഇപ്പൊ കണ്ടില്ല നിങ്ങളുടെ സ്വഭാവം വല്ലാത്ത ജാതി. എന്റെ കുട്ടി നീക്ക് പപ്പയാണ് പറയുന്നത്, പപ്പന്റെ മോ നീക്ക്. ഓ ഡ്രസ്സിനൊക്കെ നല്ല ചളി വെക്കണല്ലോ, നല്ലോ മണ്ണ് കളിച്ചിട്ടുണ്ടല്ലേ. ഞങ്ങളെ കുട്ടി ലീനു ആണ്, ഞങ്ങളെ കുട്ടി ലീനു ആണ്. അല്ല ഇച്ച് നേരത്തെ പറഞ്ഞെന്താണ്, ഇച്ച് നേരത്തെ എന്താ പറഞ്ഞത്? അല്ല നീനു ആണ് നല്ല പറഞ്ഞത്. അല്ല ഇന്റെ കുട്ടി ലീനു റിച്ചു ആണ്. ഒച്ചണ്ടാക്കാനേ ലീനു ആണേ, എന്റെ കുട്ടി റിച്ചു ആണേ.
ആടാ കയ്യില് പനോട്ടി നീച്ച് പോര് പോര് അയ്യോ ഉള്ളടാ ഇറങ്ങാൻ പറ ഇറങ്ങാൻ പറ ഇറങ്ങാൻ പറ ലിനോ നീച്ച് നടന്നോട്ടോ ആ വെയിലത്തുന്നോട്ടോ ഓക്കെ ചാച്ച ഹായ് മാണിക്ക കല്ലാളഞ്ച പുകരാളെ ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈൻഡപ്പ് ചജ്ജാൻ പറ്റിയിട്ടില്ല. മുത്തു മണികളെ കൽബിന്റെ കരളാളെ കുരളാളെ പൊരുളാളെ ചങ്കാളെ. ഏതായാലും ഇന്നലെ റിച്ചുവിൻ്റെ സ്കൂളിൽ പോയാണ്ട് ഓനൽ പ്രാങ്ക് ചെയ്യണം എന്ന് കരുതി പോയതാണ്. പക്ഷേ അത് അൽ മൂഞ്ചൽ കേസ് മൂഞ്ചി. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ലിനുവിൻ്റെ സ്കൂൾ കേട്ട് വിട്ടു. അത് ലാസ്റ്റ് കരയും ചെയ്തു. അത് രണ്ട് മണിക്കൂർ നേരം പിടിച്ചു അതൊന്ന് ക്ലിയർ ആയി വരണമെങ്കില്. അപ്പൊ എന്തായാലും നല്ല സ്കൂളിലൊക്കെ പോയി ഒന്ന് തകർത്തതാക്കിയാണ്ട് ഞങ്ങൾ വന്ന്. പിന്നെ വേറെ എവിടെക്കടി ഇന്നലെ രാത്രി പോയത് നമ്മള് മഞ്ചേരിയും കാളിയാവും പോയാണ്ട് ഒക്കെ പാടെ വൈൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. അത് നിങ്ങൾ ചെജ്ജണം. ഇന്നലെ നിങ്ങളോട് കമന്റ് ഇടാൻ പറഞ്ഞത് നിങ്ങൾ ഇട്ടില്ല. ആ പറഞ്ഞിട്ടുണ്ടല്ലേ, അത് ഇന്നത്തിലാണ് ആ പറയണത്. അപ്പൊ എന്തായാലും നിങ്ങളെ കമന്റുകളും നിങ്ങളെ ഓരോ ലൈക്കുകളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏർപ്പാട് നിർത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ വേറെ ഉടക്കയിലും പല പൂവും കേട്ടോ. ഇല്ല കാര്യം ഞങ്ങൾ പറഞ്ഞുതരാ. അപ്പൊ കൂടുതൽ നിങ്ങളെ വെറുപ്പിച്ചതല്ല. അസ്സലാമു അലൈക്കും. പൊന്നാനച്ച മാണിക്കക്കല്ലാണ് വല്ലാത്ത ജാതി പൂക്കര്.